Hi friends, welcome back. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട്സ്ആപ്പിൽ നിന്ന് നമ്മൾക്ക് പഴയ ബാക്കപ്പിൽ നിന്ന് നമുക്ക് എങ്ങനെ ഡിലീറ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് റീസ്റ്റോർ ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത് സപ്പോസ് നമ്മൾ ഒരു 2 ദിവസം മുൻപ് നമ്മൾക്ക് ഒരു മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ 2 ദിവസം മുൻപ് ഒരു മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡെയിലി ബാക്കപ്പിൽ നമ്മളുടെ പുതിയ ഡിലീറ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് നമുക്ക് കാണാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ദിവസം മുമ്പ് നമ്മുടെ ഫോണിൽ ആയിട്ടുള്ള ബാക്കപ്പിൽ നിന്ന് നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചാറ്റ് ഹിസ്റ്ററി റീസ്റ്റോർ ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് നമുക്കൊന്ന് ചാറ്റ് ബാക്കപ്പ് സെറ്റിങ്സിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്സാപ്പ് ബിസിനസ്സാണ്. വാട്സാപ്പ് ബിസിനസ്സിൽ നമുക്ക് ആദ്യം തന്നെ സെറ്റിങ്സിൽ പോയതിന് ശേഷം ചാറ്റിലേക്ക് പോകാം. അപ്പോൾ ചാറ്റിൽ വന്ന ഉടനെ തന്നെ നമുക്കിവിടെ ചാറ്റ് ബാക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ചാറ്റ് ബാക്കപ്പിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡെയിലി ബാക്കപ്പാണ്. അതുകൊണ്ട് തന്നെ ഡെയിലി നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ആവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിലും കൂടി ഒരു കോപ്പി ഓഫ് ബാക്കപ്പ് ഡെയിലി ക്രിയേറ്റ് ആവുന്നതുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫയൽ മാനേജറിൽ പോയിട്ട് ആ ബാക്കപ്പ് ഫയൽസ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഫോൺ സ്റ്റോറേജിൽ പോയതിന് ശേഷം വാട്സാപ്പ് ബിസിനസ് ആണെങ്കിൽ വാട്സാപ്പ് ബിസിനസ്, നോർമൽ വാട്സാപ്പ് ആണെങ്കിൽ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പം വാട്സാപ്പ് ബിസിനസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ഫസ്റ്റ് ഓപ്ഷൻ കാണാവുന്നതാണ് ഡാറ്റാബേസ് ഫോൾഡർ എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമുക്ക് ആദ്യം കാണുന്ന മെസ്സേജ് സ്റ്റോർ ഡോട്ട് ഡി ബി ഡോട്ട് ക്രിപ്റ്റ് 12 എന്ന് പറയുന്നത് നവംബർ 16 ആയിട്ടുള്ള ബാക്കപ്പാണ്. അതായത് ഇന്ന് രാവിലെ ആയ ബാക്കപ്പാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഫയൽ കാണാൻ പറ്റും നവംബർ 15 ആയതാണ്. അതുപോലെ തന്നെ നവംബർ 14 ഓരോ ദിവസവും ഓരോ ലോക്കൽ ബാക്കപ്പും കൂടി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷമാണ് ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ആവുന്നത്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊരു വാട്സാപ്പ് കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജിമെയിൽ ഗൂഗിൾ ഡ്രൈവിൽ നിന്നാണ് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾക്ക് നമ്മുടെ ലോക്കൽ ബാക്കപ്പിൽ നിന്ന് നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. ആ മെത്തേഡാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് നവംബർ 16 ആ സെയിം ഫയൽ നെയിമാണ് നമ്മൾ ഏത് ചാറ്റ് ബാക്കപ്പിൽ നിന്നാണ് നമുക്ക് റീസ്റ്റോർ ചെയ്യേണ്ടത്. അതിനെ നമ്മൾ റീനെയിം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സപ്പോസ് നമ്മൾ നവംബർ 4 കാണുന്ന ഒരു ബാക്കപ്പിൽ നിന്ന് നമുക്ക് റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കറൻറ്റ് ബാക്കപ്പായിട്ടുള്ള ഫസ്റ്റ് ഫയൽ നമ്മൾ റീനെയിം ചെയ്യണം. റീനെയിം ചെയ്യുന്നതിനായിട്ട് ഹോൾഡ് ചെയ്തതിന് ശേഷം ഓപ്ഷനിൽ പോയിട്ട് റീനെയിം പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ഒരു എക്സ്ട്രാ കുറച്ച് ക്യാരക്ടർ ടൈപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് സേവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് ഫയൽ കറൻറ്റ് ബാക്കപ്പ് ഫയൽ നമ്മൾ റീനെയിം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഏത് ബാക്കപ്പിൽ നിന്നാണ് നമുക്ക് റീസ്റ്റോർ ചെയ്യേണ്ടത്, സപ്പോസ് നിങ്ങൾക്ക് നവംബർ 3 എടുത്തിട്ടുള്ള ബാക്കപ്പിൽ നിന്നാണ് റീസ്റ്റോർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നവംബർ 3 പോയിട്ട് നമുക്ക് അതൊന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം. റീനെയിം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മെസ്സേജ് സ്റ്റോറിന് ശേഷം കാണുന്ന ഡേറ്റ് നമ്മൾക്കൊന്ന് റിമൂവ് ചെയ്യാം. അപ്പം മെസ്സേജ് സ്റ്റോർ ഡോട്ട് ഡി ബി ഡോട്ട് ക്രിപ്റ്റ് 12. അപ്പം ഇതാണ് നമ്മളിപ്പോൾ കറൻറ്റ് ബാക്കപ്പായിട്ട് സെറ്റായിട്ടുള്ളത്. നവംബർ 3 റീനെയിം ചെയ്ത ഫയലാണ് നമ്മുടെ കറൻറ്റ് ബാക്കപ്പ്. അപ്പം നമ്മൾ നവംബർ 3 ബാക്കപ്പ് വെച്ച് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നവംബർ 3 വരെയുള്ള എല്ലാ ചാറ്റ് ഹിസ്റ്ററിയും അതുപോലെ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിനുശേഷം വന്നിട്ടുള്ള മെസ്സേജസ് ഒന്നും തന്നെ നമുക്ക് ആ ബാക്കപ്പിൽ കിട്ടുകയില്ല. ഇനി ഇതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. അപ്പം നമ്മൾ ഈ റീനെയിം ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ പോയിട്ട് ചില മാറ്റങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. അപ്പം ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ജിമെയിൽ ഐ ഡിയിലാണ് നമ്മളുടെ വാട്സപ്പ് ബാക്കപ്പ് ചെയ്തിട്ടുള്ളത് ആ സെയിം ജിമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് നമ്മൾക്കിവിടെ ബാക്കപ്പ്സ് എന്ന് പറയുന്ന ഓപ്ഷൻസ് കാണുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് നമുക്ക് പല വാട്സാപ്പ് ബാക്കപ്പും തന്നെ ഇവിടെ കാണുന്നുണ്ട്. അപ്പം നമുക്കിപ്പം നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന ബാക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടാമത് കാണുന്ന വാട്സാപ്പ് 91 ഇന്ത്യയുടെ നമ്പറിൽ ചെയ്തിട്ടുള്ള ബാക്കപ്പാണ്. ലാസ്റ്റ് ബാക്കപ്പ് 5:38 AM, അതായത് ഇന്ന് രാവിലെ എടുത്തുള്ള ബാക്കപ്പാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വാട്സാപ്പ് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ബൈ ഡീഫോൾട്ടായിട്ട് ഈ രണ്ടാമത്തെ ഫയലിൽ നിന്നാണ് ബാക്കപ്പ് ആവുന്നത്. അപ്പോൾ ഈ ബാക്കപ്പ് നമുക്കിപ്പം ടെമ്പററി നമുക്ക് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിക്ക് ഓപ്ഷനിൽ പോവുക. ഓപ്ഷനിൽ പോയതിന് ശേഷം ടേൺ ഓഫ് ബാക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഡിലീറ്റ് ചെയ്യില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കറണ്ട് ബാക്കപ്പിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നതാണ്. അപ്പോൾ ടേൺ ഓഫ് ബാക്കപ്പ് നമ്മൾ ചെയ്യുക. അതിനുശേഷം ദിസ് വിൽ സ്റ്റോപ്പ് ബാക്കപ്പ് ഓഫ് വാട്സാപ്പ് ചാറ്റ് ആൻഡ് മീഡിയ ഫോർ ഓൾ ഡിവൈസസ് ടേൺ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാക്കപ്പ് ടേൺ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നില്ല, ക്യാൻസൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ടേൺ ഓഫ് ബാക്കപ്പ് കാണുന്നില്ല, കാരണം ഓൾറെഡി ഇത് ടേൺ ഓഫ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാട്സാപ്പ് ബിസിനസ്സിൻ്റെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്തതിന് ശേഷം മേലെ കാണുന്ന മൂന്നാമത്തെ ഐക്കണിൽ പോവുക. അതിനുശേഷം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് സ്റ്റോറേജ് യൂസേജ് കാണാൻ പറ്റും. സ്റ്റോറേജ് യൂസേജിൻ്റെ അകത്ത് പോയതിന് ശേഷം നമുക്കിവിടെ ക്ലിയർ ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ക്ലിയർ ഡേറ്റ നമുക്കൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ക്ലിയർ ഡേറ്റ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് ബിസിനസ് റീസെറ്റ് ആവുന്നതാണ്. ഓക്കെ പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വാട്സാപ്പ് ബിസിനസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ വാട്സപ്പ് ബിസിനസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ബിസിനസ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ നമ്മൾ റീസെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ രണ്ടാമതും കൂടി നമ്മൾ കോൺഫിഗർ ചെയ്യണം. അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ യൂസ് എ ഡിഫറെൻറ്റ് നമ്പർ സെലക്ട് ചെയ്ത് നമ്മുടെ നമ്പർ നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ബാക്കപ്പ് ഫൗണ്ട്. ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ ബാക്കപ്പ് ഓഫാക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ ലോക്ക് ലൈറ്റിലെ ബാക്കപ്പ് നവംബർ 3rd രാവിലെ 5 മണിക്ക് എടുത്തിട്ടുള്ള ബാക്കപ്പാണ് ഫൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കൊന്ന് റീസ്റ്റോർ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ നവംബർ 3rd ബാക്കപ്പിൽ നിന്ന് നമ്മുടെ ചാറ്റ് ഹിസ്റ്ററി റീകവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പഴയൊരു ബാക്കപ്പ് ഫയലിൽ നിന്ന് നമുക്ക് വാട്സാപ്പിൻ്റെ ചാറ്റ് റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് കറൻറ്റ് ബാക്കപ്പിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ ഫയൽ മാനേജേഴ്സിൽ പോവുക. ഫയൽ മാനേജറിൽ പോയതിന് ശേഷം നമ്മളുടെ ഇപ്പോൾ കറൻറ്റ് ബാക്കപ്പ് അല്ലെങ്കിൽ നവംബർ 3rd ബാക്കപ്പ് നമുക്കൊന്നും കൂടി നമുക്ക് റീനെയിം ചെയ്ത് വേറൊരു പേരിൽ നമുക്ക് റീനെയിം ചെയ്യാം. അതിനുശേഷം നമ്മുടെ കറൻറ്റ് ബാക്കപ്പ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള കറൻറ്റ് ബാക്കപ്പ് അതായത് നവംബർ 6th നമ്മൾ റീനെയിം ചെയ്തിട്ടുള്ള ബാക്കപ്പ് നമുക്ക് തിരിച്ച് പഴയ ഒരു പേരിൽ തന്നെ നമുക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എക്സ്ട്രാ ക്യാരക്ടർ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളിവിടെ ഗൂഗിൾ ഡ്രൈവിൽ പോയിട്ട് നേരത്തെ നമ്മൾ ചെയ്തതുപോലത്തെ ടേൺ ഓഫ് ബാക്കപ്പ് നമുക്കൊന്ന് പ്രസ് ചെയ്യാം. ഇപ്പോൾ ടേൺ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഡിലീറ്റ് ചെയ്യാതിരിക്കുക, ക്യാൻസൽ പ്രസ് ചെയ്യുക. വാട്സപ്പ് ബിസിനസ് ഹോൾഡ് ചെയ്ത് പിടിച്ച് നമ്മളതിൻ്റെ ആപ്പ് ഇൻഫോയിൽ പോയതിന് ശേഷം സ്റ്റോറേജ് യൂസേജ് അതിൽ നമുക്ക് ക്ലിയർ ഡേറ്റ. അപ്പോൾ അങ്ങനെ നമ്മൾ ഡേറ്റ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അഗ്രി ആൻഡ് കണ്ടിന്യൂ നമ്മുടെ നമ്പർ ടൈപ്പ് ചെയ്ത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് ബാക്കപ്പ് ഫൗണ്ട്. ഇന്ന് രാവിലെ എടുത്തിട്ടുള്ള 2 മണിക്ക് എടുത്തിട്ടുള്ള ബാക്കപ്പാണ് കാണുന്നത്. റീസ്റ്റോർ യുവർ മെസ്സേജസ് ആൻഡ് മീഡിയ ഫ്രം യുവർ ഫോൺസ് ഇൻറ്റേർണൽ സ്റ്റോറേജ്. നമ്മുടെ സ്റ്റോറേജിലുള്ള ബാക്കപ്പിൽ നിന്നാണ് റീസ്റ്റോർ ചെയ്യുന്നത്. റീസ്റ്റോർ പ്രസ് ചെയ്യുക. അങ്ങനെ വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ പഴയ ബാക്കപ്പ് ഫയലിൽ നിന്ന് നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറണ്ട് ബാക്കപ്പ് ഫയലിലേക്ക് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പഴയ ബാക്കപ്പ് ഫയലിൽ നിന്ന് നമ്മുടെ മൊബൈലിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ബാക്കപ്പ് ഫയലിൽ നിന്ന് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. ബൈ.